അങ്ങനെ ഹയറിച്ച് ഒഫീഷ്യലി പൂട്ടിയിരിക്കുകയാണ്. ഹയറിച്ച് ഡിസംബർ ആദ്യ വാരം ഒരു ടെമ്പററി ഫ്രീസ് രൂപത്തിൽ പൂട്ടുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷനുകളും അതിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെ ഫ്രീസാവുകയൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനുശേഷം കാലം കുറേ കടന്നുപോയി, വാദപ്രതിവാദങ്ങൾ നടന്നു. അപ്പോൾ അവസാനം സെഷൻ കോർട്ടിൽ ഇന്ന് ഒരു വിധി ഉണ്ടായിട്ടുള്ളത്, ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള രീതിയിൽ, അതായത് ഇതിൻ്റെ ഫ്രീസ് പെർമനൻ്റ് ആക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിധി ന്യായമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതായത് ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഹയറിച്ചിൽ പണം നിക്ഷേപിച്ചിട്ട് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളുടെ ആ പ്രതീക്ഷ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതല്ല ഇനിയും നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. പക്ഷേ ഏതൊരു മണി ചെയിനും അവസാനം ഉണ്ടാകുക ഇതാണ് എന്നുള്ളത് പലതവണ ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബ് ചാനലുകളും പറഞ്ഞിരുന്നു. അത് തന്നെ ഇതിലും സംഭവിച്ചിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതലൊന്നും ഇനി സംഭവിക്കാനില്ല. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും നിങ്ങളുടെ പൈസ കമ്പനി തിരിച്ചു വന്നുകൊണ്ട് കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ കാര്യം നമ്മൾ ഡിസംബറിൽ അത് ടെമ്പററി ഫ്രീസ് വന്നപ്പോഴേ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഒരു വിധിന്യായം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതിന് വിധിന്യായം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ എടുക്കാം കേട്ടോ. ഒന്നാമത്തേത് എൻ്റെ നാടായിട്ടുള്ള അരിമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അരിമ്പൂരിൽ നിന്ന് ഉള്ള പ്രതാപനും ശ്രീനിയും തുടങ്ങിയിട്ടുള്ള പോലുള്ള ഹൈറിച്ച് എന്ന് പറഞ്ഞ തട്ടിപ്പ് പോലുള്ള പുതിയൊരു തട്ടിപ്പ് നിങ്ങൾ തുടങ്ങും. അതിൻ്റെ ഏറ്റവും പ്രധാനികളായിട്ടുള്ള പുതിയ പ്രതാപനും പുതിയ ശ്രീനിയായിട്ട് നിങ്ങൾ മാറുക, എന്നിട്ട് ധാരാളം ആൾക്കാരെ പറ്റിക്കുക. എന്തായാലും ഇതിലൊക്കെ നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ട് കാര്യങ്ങൾ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ കൊടുക്കുക, നിങ്ങളുടെ കയ്യിൽ പൈസ തരാൻ ധാരാളം ആളുകളുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ പുതിയ ആളുകളുടെ ഇത് പൈസ മേടിച്ച് നിങ്ങളുടെ നഷ്ടം നികത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കാളൊക്കെ ബുദ്ധിയുള്ള പഴയ ഹയറിച്ച് ലീഡർമാർ പുതിയ കമ്പനിയുമായിട്ട് വന്നിട്ടുണ്ട്. ആ കമ്പനി ഗ്രോ മാർട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമ്പനികൾ വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയി ചേരുക. അവരുടെ അടുത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, പുതിയ മണ്ടന്മാർ വരാനുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ മണ്ടന്മാരെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാശ് അവരുടെ താഴെയുള്ള ചേരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റും. പഴയ നഷ്ടം ഒഴിവാക്കി പുതിയ ലാഭത്തിലേക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം പിടിക്കപ്പെടും എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ അതിന് മുമ്പ് എത്രയും കൂടുതൽ കാശുണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കുക. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ, ഇതെല്ലാം വേർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ മറ്റേതെങ്കിലും തട്ടിപ്പ് പദ്ധതി, ആൾക്കാരെ നാവിൻ്റെ ബലം കൊണ്ട് വീഴ്ത്താൻ പറ്റുന്ന ഏതെങ്കിലും തട്ടിപ്പ് കമ്പനികൾ ഇതുപോലെ ഉണ്ടോയെന്ന് അന്വേഷിക്കുക. അതിൽ പൈസ കൊടുത്ത് ചേരുക, പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കുക. ചേരാൻ പണ്ടന്മാരിൽ ലാവിഷായിട്ടുണ്ട് നാട്ടിൽ. ഇതൊക്കെ ഇതല്ല, ഹൈറിച്ചല്ല, പ്രവീൺ റാണിയല്ല, പിന്നെ സ്മാർട്ട് വേ അല്ല, അതുപോലെ ഡിസൈറല്ല, അതുപോലെ 100,000 ഈ തട്ടിപ്പ് സ്ഥാപനങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടും പുതിയതായിട്ട് പൈസ ഇടാനായിട്ട് പൈസ കളയാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾ ഈ പൈസ കൊടുക്കുക, അവർ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. പക്ഷേ ഇതൊന്നും നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ ഇതുവരെ പറഞ്ഞത്. അതൊരിക്കലും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ചെയ്തു കഴിഞ്ഞാൽ പ്രതാപൻ്റെയും ശ്രീനിയുടെയും അവസ്ഥ നിങ്ങൾക്ക് വരും. കുറേ നാൾ രാജാവിൻ്റെ പോലെ ജീവിക്കാം. പണ്ട് ഉണ്ടായിട്ടുള്ള പോലെ, പണ്ടത്തെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയ പോലെ തിരിച്ച് മൂഷിക സ്ത്രീ ആയേണ്ടി വരും. കുറച്ച് നാൾ ലൈം ലൈറ്റിലൊക്കെ നിൽക്കാം, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഴയ ഇതിലേക്ക് എത്തി തിരിച്ചു പോകേണ്ടി വരും. അതുമാത്രമല്ല ധാരാളം ആൾക്കാരുടെ തെറിയും തല്ലും ഒക്കെ ചിലപ്പോൾ കിട്ടേണ്ടി വരും. അതൊക്കെ മേടിച്ചു മേടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു കാര്യം. ഇനി
നിയമപരമായിട്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പണിയെടുക്കാൻ പോവുക, അതാണ് ഏറ്റവും നല്ല കാര്യം. എന്തെങ്കിലും കൈത്തൊഴിലോ ജോലിയോ മറ്റെന്തെങ്കിലും സ്വന്തം സംരംഭങ്ങളോ ഇന്ത്യയിലെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൽ നിന്ന് പോയ പൈസ തിരികെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് FIR എടുത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ അത് ആൾക്കാർക്ക് തീരെ അത് പറയുന്ന ആൾക്കാർക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതായത് ഇതിൽ കേസ് കൊടുത്താൽ പൈസ കിട്ടുമെന്ന് കേൾക്കുന്നത് ഹൈറിച്ചുകാർക്ക് ഒരു അലർജിയാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും പൈസ പോയതിൽ എനിക്ക് നിങ്ങളുടെ പൈസ പോയതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ഇനി ഒരിക്കലും ഇതുപോലൊരു പൈസ നിങ്ങൾക്ക് പോവാതിരിക്കട്ടെ, പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാതിരിക്കട്ടെ, ഇനി പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാതെ നോക്കുക. നമ്മൾ എപ്പോഴും നിങ്ങളോട് ഒരു ബിസിനസ് സംരംഭത്തിനെ പറ്റി പറയുമ്പോൾ അത് എന്തുമാത്രം ക്രെഡിബിളാണ്, ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണോ, ഇവർ തരുന്ന ലാഭം എന്ത് റിസ്ക് അനുസരിച്ചുള്ളതാണ്, എന്ത് റിട്ടേൺ തരുന്നതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഇന്ത്യയുടെ നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോവുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഹയർ റിച്ചിൻ്റെ സ്റ്റോറി നമ്മൾ 2023 സെപ്റ്റംബർ 10 തുടങ്ങിയതാണ്. അത് ഇവിടെ ഇപ്പോൾ ഒരു ഒരു എൻഡ് വന്നിരിക്കുകയാണ്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എൻഡ്. അപ്പോൾ ഓക്കെ, ശരി.